മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ പരിചയപ്പെടുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ടത് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കുക. പ്രസൻറ്റേഷനുകൾ നാം പഠന പ്രവർത്തനത്തിലൂടെ പ്രോജക്റ്റുകളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും കണ്ടെത്തുന്ന വിവരങ്ങളെ പൊതുജനങ്ങൾക്ക് മുൻപിൽ അല്ലെ ഒരു സദസ്സിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ. പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നതിന് മുൻപ് നാം തയ്യാറാക്കുന്ന ഒരു പ്ലാനിംഗ് ആണ് സ്റ്റോറി ബോർഡ് എന്ന് പറയുന്നത്. സ്റ്റോറി ബോർഡ് തയ്യാറാക്കുമ്പോൾ ഒരു പ്രസൻറ്റേഷനിൽ നാം ഉൾപ്പെടുത്തേണ്ട ഓരോ സീനുകളും അല്ലെങ്കിൽ ഓരോ സ്ലൈഡുകളും എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഒരു തിരക്കഥ എഴുതുന്നത് പോലെ, അതായത് സ്ലൈഡുകളിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, അവയൊക്കെ ഏത് ശബ്ദം നൽകണം പശ്ചാത്തലമായിട്ട്, അതുപോലെ ഏത് നിറത്തിലായിരിക്കണം നൽകേണ്ടത്, ഇങ്ങനെയുള്ള അനിമേഷനുകളാണ് നൽകേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം എഴുതി തയ്യാറാക്കി വയ്ക്കുന്ന ഓരോ സീനിനെയും കുറിച്ച് അല്ലെങ്കിൽ ഓരോ സ്ലൈഡിനെയും കുറിച്ച് എഴുതി തയ്യാറാക്കി വയ്ക്കുന്നതാണ് സ്റ്റോറി ബോർഡ്. സ്റ്റോറി ബോർഡ് തയ്യാറാക്കി വെച്ച ശേഷമാണ് നാം പ്രസൻറ്റേഷൻ ഉപയോഗിക്കുന്നത്. പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ തുറക്കുന്നതിന് ആപ്ലിക്കേഷൻസ്, ഓഫീസ്, ഓപ്പൺ ഓഫീസ് പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഇംപ്രസ്, ഓപ്പൺ ഓഫീസ് ഇംപ്രസ് എന്നും ഈ സോഫ്റ്റ്വെയർ അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ സോഫ്റ്റ്വെയർ തുറക്കുന്നത് ആപ്ലിക്കേഷൻസ്, ഓഫീസ്, ഓപ്പൺ ഓഫീസ് ഇംപ്രസ് എന്ന രീതിയിലാണ്. ആപ്ലിക്കേഷൻസ്, ഓഫീസ്, ഓപ്പൺ ഓഫീസ് പ്രസൻറ്റേഷൻ. ആദ്യം വരുന്ന ജാലകത്തിൽ ക്രിയേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സ്ലൈഡുകൾ നമുക്ക് കാണാൻ കഴിയും. നാം ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്ലൈഡ് ജാലകത്തിൻ്റെ ഇടത് ഭാഗത്തും വലതുഭാഗത്ത് അതിൻ്റെ വിവിധ ലേ ഔട്ടുകളും കാണിച്ചിരിക്കും. സ്ലൈഡ് തയ്യാറാക്കുന്നതിന് ഉള്ള ഭാഗം ഈ നടുക്കുള്ളതാണ്. ഇവിടെയാണ് സ്ലൈഡ് തയ്യാറാക്കുന്നത്. വിവിധ ലേ ഔട്ടുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ലേ ഔട്ടിൽ വിവിധ ലേ ഔട്ടുകളുണ്ട്. ടൈറ്റിൽ സ്ലൈഡ്, അതുപോലെ ടെക്സ്റ്റ് ടൈറ്റിൽ സ്ലൈഡ്, പിക്ചറുകൾ ഉൾപ്പെടുത്തുന്നതിനുള്ള സ്ലൈഡ്, ടേബിളുകൾ ഉൾപ്പെടുത്തുന്നതിനുള്ള സ്ലൈഡ്, ഇങ്ങനെ നമുക്ക് വിവിധ തരത്തിലുള്ള ലേ ഔട്ടുകൾ ഇതിൽ ലഭ്യമാണ്. ടൈറ്റിൽ സ്ലൈഡ്, ടൈറ്റിൽ ഒള്ളി എന്ന സ്ലൈഡ് എടുത്ത ശേഷം ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് പുതിയ ടൈറ്റിലുകൾ ഇതിൽ ഉൾപ്പെടുത്താം. ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഇതിൽ ടൈപ്പ് ചെയ്ത് ചേർക്കാവുന്നതാണ്. നാം തയ്യാറാക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ടൈറ്റിൽ ഇവിടെ നൽകാം. നിങ്ങളുടെ പഠന പ്രോജക്റ്റ് ആണെങ്കിൽ പഠന പ്രോജക്റ്റ് എന്നുള്ള അല്ലെ പഠനത്തിലൂടെ നിങ്ങൾ കണ്ടെത്തിയ ആശയങ്ങൾ നമുക്ക് ഇവിടെ അവതരിപ്പിക്കാവുന്നതാണ്. ഉദാഹരണമായി നാം നമുക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ നമ്മുടെ നാടൻ കലാരൂപങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നടത്തിയിരുന്നെങ്കിൽ നാടൻ കലാരൂപങ്ങൾ എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് നമുക്ക് ടൈറ്റിൽ തയ്യാറാക്കാവുന്നതാണ്. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് നൽകിയ ശേഷം നമുക്ക് ഇത് ക്രമീകരിക്കുന്നതിനുള്ള സംവിധാനം ഇതിലുണ്ട്. ഇപ്പോൾ ഒന്നാമതായി നമ്മൾ ടൈറ്റിൽ സ്ലൈഡ് തിരഞ്ഞെടുത്ത് ഇത് ടൈറ്റിൽ നൽകി. ടൈറ്റിൽ നൽകിയ ശേഷം നമുക്ക് ആ ടൈറ്റിലിനെ ഫോർമാറ്റ് ചെയ്യുന്നതിനുള്ള മാർഗങ്ങളും ഇതിലുണ്ട്. ഫോണ്ട് മലയാളത്തിലാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ രചന ഫോണ്ട് ഉൾപ്പെടുത്തി ടൈപ്പ് ചെയ്യുന്നതായിരിക്കും ഭംഗി. ഫോണ്ട് തിരഞ്ഞെടുക്കുക, ഫോണ്ട് വലിപ്പം ക്രമീകരിക്കുക, ബോൾഡ്, ഇറ്റാലിക്സ് തുടങ്ങിയവ നൽകുക, അതുപോലെ ഫോർമാറ്റ് ക്യാരക്ടർ എന്ന മെനുവിൽ നമുക്ക് ഇതിൻ്റെ നിറം നൽകുന്നതിനുള്ള ഓപ്ഷനും ഇതിനകത്തുണ്ട്. ഇഷ്ടമുള്ള ഒരു നിറം അല്ലെങ്കിൽ ഭംഗിയുള്ള ഒരു നിറം തിരഞ്ഞെടുക്കുക, ഷാഡോ കൊടുക്കണമെങ്കിൽ അത് നൽകുക, ഓക്കെ നൽകിയാൽ ആ രൂപത്തിൽ ഈ സ്ലൈഡ് തയ്യാറാവും. സാധാരണ പ്രസൻറ്റേഷൻ ഫയലുകൾ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസൻറ്റേഷൻ്റെ അല്ലെങ്കിൽ ഇംപ്രസ് ഫയലുകളുടെ എക്സ്റ്റൻഷൻ ODP എന്ന എക്സ്റ്റൻഷനാണ് വരുന്നത്. ODP എക്സ്റ്റൻഷനാണ് പ്രസൻറ്റേഷൻ ഫയലുകൾക്ക് ഉണ്ടാവുന്നത്. ഒരു സ്ലൈഡ് തിരഞ്ഞെടുത്ത ശേഷം അതിൻ്റെ തുടർച്ചയായി അടുത്ത സ്ലൈഡ് ഉൾപ്പെടുത്തുന്നത് എങ്ങനെയെന്നാണ് നാം നോക്കുന്നത്. ഇതിന് ഇൻസേർട്ട് സ്ലൈഡ് എന്ന ഓപ്ഷൻ എടുക്കുക. ടൂൾസിൽ നിന്നും ഇൻസേർട്ട് മെനുവിൽ നിന്ന് ഇൻസേർട്ട് സ്ലൈഡ് എന്നുള്ളത് എടുക്കുക. നമുക്ക് രണ്ടാമത്തെ സ്ലൈഡ് ചേർക്കുന്നതിന് ഇൻസേർട്ട് സ്ലൈഡ് എന്ന് ക്ലിക്ക് ചെയ്താൽ
അടുത്ത സ്ലൈഡ് പ്രത്യക്ഷപ്പെടും. ഇവിടെ നമുക്ക് ഓരോ കലാരൂപങ്ങളും ലിസ്റ്റ് ചെയ്യാം. ലിസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ ആദ്യം ബ്ലാങ്ക് സ്ലൈഡ് എടുത്തു. അതിനുശേഷം ടെക്സ്റ്റ് എന്ന ടൂൾ എടുത്ത ശേഷം ഡ്രാഗ് ചെയ്യുക. തുടർന്ന് ഇതിൽ ടൈപ്പ് ചെയ്ത് നൽകാം. ടൈപ്പ് ചെയ്ത് അതിനെ ഫോണ്ട്, അതുപോലെ വലിപ്പം തുടങ്ങിയവ ക്രമീകരിക്കുക. രചന ഫോണ്ട് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നൽകുക. രചന ടൈപ്പ് ചെയ്തു, ആവശ്യമായ വലിപ്പം നൽകി, തുടർന്ന് എൻ്റർ കീ അമർത്തി അടുത്ത കലാരൂപം ടൈപ്പ് ചെയ്യുക. ഇങ്ങനെ ഓരോന്നായി നമുക്ക് ടൈപ്പ് ചെയ്ത് നൽകാം. ഇതിനുശേഷം ഇവയ്ക്ക് ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് നൽകുന്നതിന് ഈ ഭാഗം തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുത്ത് ഫോർമാറ്റ് മെനുവിൽ ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് തിരഞ്ഞെടുക്കുക. ഇവിടെ പലതരത്തിലുള്ള ബുള്ളറ്റുകൾ നമുക്ക് ലഭിക്കും, നമ്പറുകൾ ലഭിക്കും, ഗ്രാഫിക്സ് ലഭിക്കും. അതിൽ നിന്നും അനുയോജ്യമായ ഒരു ബുള്ളറ്റ് തിരഞ്ഞെടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്താൽ ഇവയ്ക്ക് ബുള്ളറ്റ്സ് പ്രത്യക്ഷപ്പെടുന്നത് കാണാം. വലിപ്പം ക്രമീകരിക്കുന്നതനുസരിച്ചിട്ട് ഇനി ഓരോ എൻ്റർ കീയിലും നമുക്ക് ഓരോ ബുള്ളറ്റുകൾ പുതിയതായി ഉൾപ്പെടുത്താവുന്നതാണ്. ഫോർമാറ്റ് ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് ഓക്കെ. അനുയോജ്യമായ ബുള്ളറ്റ് തിരഞ്ഞെടുത്ത് ഓക്കെ നൽകിയാൽ ബുള്ളറ്റ്സ് ലഭിക്കും. ഒരു സ്ലൈഡ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് പുതിയ ഫയലുകൾ, ചിത്രങ്ങൾ ഇവയൊക്കെ ഉൾപ്പെടുത്തണമെങ്കിൽ നാം ആ പ്രസൻറ്റേഷനിൽ ഹൈപ്പർ ലിങ്ക് എന്ന ഓപ്ഷൻ സ്വീകരിക്കും. ഹൈപ്പർ ലിങ്ക് ചെയ്യുമ്പോൾ പ്രസൻറ്റേഷൻ നടത്തുന്നതോടൊപ്പം തന്നെ നമുക്ക് പുതിയ ഫയലുകളെ ഇതിനകത്തേക്ക് തുറന്ന് എടുക്കാവുന്നതാണ്. ഹൈപ്പർ ലിങ്ക് ചെയ്യുന്നത് ഇൻസേർട്ട് മെനുവിൽ നിന്നാണ്. ഇൻസേർട്ട് മെനുവിൽ നിന്നും ഹൈപ്പർ ലിങ്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഉദാഹരണമായി ഹൈപ്പർ ലിങ്ക് ചെയ്യേണ്ടത് കഥകളി എന്ന പദവുമായിട്ടാണെങ്കിൽ ആദ്യം കഥകളി സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് ഇൻസേർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഹൈപ്പർ ലിങ്ക് തിരഞ്ഞെടുക്കുക.